നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളുമായി ചേരുന്നു വി കെ ആഷാന അഷ്റഫ്. ഓണത്തിനും സർക്കാർ 14 ഇനങ്ങളുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റ് നൽകും മുഖ്യമന്ത്രി. കേരളയിൽ പദ്ധതി നല്ലതാണ്, പക്ഷേ നടപ്പാക്കേണ്ടത് ഈ രീതിയിലല്ലെന്ന് ഹൈക്കോടതി. 4.41 ലക്ഷം പേരിൽ 21.86% ജീവിതശൈലി രോഗസാധ്യത. ഇടിക്കെതിരായ കോൺഗ്രസ് പ്രതിഷേധം, രാഹുൽ ഗാന്ധി കസ്റ്റഡി. വന്യജീവി ആക്രമണം, കിസാൻ സഭാ നേതാക്കൾ പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്ക് മെമ്മോറാണ്ടർ നൽകി. OTT സിനിമകളിൽ അഭിനയിക്കുന്ന താരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുമെന്ന് ഫിയോയിക്ക്. സംസ്ഥാനത്തിന് 7,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനം. ലോകശ്രദ്ധ ആകർഷിക്കുന്ന സ്റ്റാർട്ടപ്പ് ഹബ്ബായി നമ്മുടെ നാടും മാറുന്നു മുഖ്യമന്ത്രി. വിലക്കയറ്റം 10 ആഗസ്റ്റ് രാജ്ഭവന് മുന്നിൽ LDF ധർണ. ഈ വർഷവും സംസ്ഥാന സർക്കാർ ഓണത്തിന് സൗജന്യ ഭക്ഷ്യക്കിറ്റ് നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ കോവിഡ് മഹാമാരി സംസ്ഥാനത്ത് പിടിമുറുക്കിയ ഘട്ടത്തിലാണ് നാം ഭക്ഷ്യക്കിറ്റ് വിതരണം ആരംഭിച്ചത്. രോഗവ്യാപനത്തെ തുടർന്ന് ജീവനോപാധികൾ നഷ്ടമായവരുൾപ്പെടെയുള്ള ജനവിഭാഗത്തിന് ഭക്ഷ്യക്കിറ്റ് നല്ല തോതിൽ പ്രയോജനം ചെയ്തു. കോവിഡ് വ്യാപനശേഷി കുറഞ്ഞതോടെ നാം കിറ്റ് വിതരണം അവസാനിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് 14 ഇനങ്ങളടങ്ങിയ കിറ്റ് വിതരണം ചെയ്യും. 425 കോടിയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 13 തവണ കിറ്റ് വിതരണം നടത്തി. 5,500 കോടി ചെലവാണ് ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരി പിടിമുറുക്കിയ ഘട്ടത്തിലാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങിയത്. ഈ പദ്ധതി ജനത്തിന് നല്ല തോതിൽ പ്രയോജനം ചെയ്തു. കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ കിറ്റ് അവസാനിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഓണത്തിന് വീണ്ടും കിറ്റ് നൽകിയിരുന്നു. കേരളം വലിയ സാമ്പത്തിക പ്രയാസം നേരിടുന്നെങ്കിലും ഈ വരുന്ന ഓണത്തിന് ഈ വർഷവും ഓണക്കിറ്റ് നൽകും. ഇത്തവണ 14 ഇനങ്ങളും തുണിസഞ്ചി അടക്കം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. 425 കോടി രൂപയുടെ ചെലവാണ് ഇതിനായി പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ സംസ്ഥാനത്ത് നൽകിയ ജനക്ഷേമ പ്രവർത്തനം വീണ്ടും തുടരാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അതിന് തടസ്സമാകുന്ന നിലയിൽ ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിക്ക് മേലെ നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര നീക്കം നടത്തുന്നു. കോവിഡ് പ്രത്യാഘാതത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മുക്തമായിട്ടില്ല. സാമ്പത്തിക ഉത്തേജനത്തിന് രാജ്യം കൂടുതൽ ഇടപെടേണ്ട സമയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളയിൽ പദ്ധതി നല്ലതാണ്, പക്ഷേ നടപ്പാക്കേണ്ടത് ഈ രീതിയിലല്ലെന്ന് ഹൈക്കോടതി. വിശദമായ വാർത്തകളുമായി വി കെ ആശാന അഷ്റഫ് ചേരുന്നു. സിൽവർ ലൈൻ സാമൂഹികാഘാത പഠനത്തിന്റെ തൽസ്ഥിതി അറിയിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. സാമൂഹിക ആഘാത പഠനത്തെ കേന്ദ്ര സർക്കാർ തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ കൈകഴുകുകയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേരളയിൽ പദ്ധതി നല്ലതാണ്, പക്ഷേ നടപ്പാക്കേണ്ടത് ഈ രീതിയിൽ അല്ലെന്ന് കോടതി പറഞ്ഞു. കേരളയിൽ സാമൂഹിക ആഘാത പഠനത്തിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. ഹർജികൾ 10 മാസം വീണ്ടും പരിഗണിക്കും. പദ്ധതി നടപ്പാക്കാൻ സർക്കാർ അനാവശ്യ ധൃതി കാണിച്ചെന്നും നല്ലൊരു പദ്ധതി എങ്ങനെ ഈ അവസ്ഥയിലായെന്ന് സർക്കാരും കേരളയിലും ആലോചിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. യെലോ കുറ്റി ഉപയോഗിച്ചുള്ള സർവേ ഇനി ഉണ്ടാകില്ലെന്ന് സർക്കാർ അറിയിച്ചത് കോടതി രേഖപ്പെടുത്തി. കോടതി പറഞ്ഞത് സർക്കാർ ആദ്യം തന്നെ കേൾക്കണമായിരുന്നുവെന്ന് ഹൈക്കോടതി പറഞ്ഞു. കോടതിയെ കുറ്റപ്പെടുത്താനാണ് എപ്പോഴും ശ്രമിച്ചത്. കോടതി ആരുടെയും ശത്രുവല്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈ ഒഴിഞ്ഞില്ലെന്നും കോടതി ചോദിച്ചു. സാമൂഹിക ആഘാത പഠനവും ജിയോ ടാക്കിംഗുമായി മുന്നോട്ടു പോകുകയാണോ എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു. സാമൂഹികാഘാത പഠനത്തിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയിക്കണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നല്ലൊരു പദ്ധതി എങ്ങനെ ഈ അവസ്ഥയിലായെന്ന് സർക്കാരും കേരളയിലും ആലോചിക്കണമെന്ന് പറഞ്ഞ കോടതി പദ്ധതി നടപ്പാക്കാൻ സർക്കാർ ധൃതി കാണിച്ചുവെന്നും കുറ്റപ്പെടുത്തി. സാമൂഹികാഘാത പഠനത്തെ കേന്ദ്ര സർക്കാർ തള്ളുകയോ കൊല്ലുകയോ ചെയ്തിട്ടില്ലെന്ന് കോടതി പറഞ്ഞു. അതേസമയം സർവേ കല്ലുകൾ ഉപയോഗിക്കില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ സർക്കാർ 2 ആഴ്ച കൂടി സാവകാശം തേടിയിട്ടുണ്ട്. കേസ് 10 മാസം വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. 30 വയസ്സിന് മുകളിലുള്ള 441,603 പേരിൽ ജീവിതശൈലി രോഗ സർവേ പൂർത്തിയായപ്പോൾ രോഗസാധ്യത കണ്ടെത്തിയത് 93,557 പേർക്ക്, 21.86%. 30 വയസ്സിന് മുകളിലുള്ള
1.73 കോടി പേരാണ് സംസ്ഥാനത്തുള്ളത്. ഇവരെല്ലാം സർവേ നടത്തി രോഗസാധ്യതയുള്ളവരെ കണ്ടെത്തുക എന്ന സമഗ്രമായ പദ്ധതിയാണിത്. 2.6% പേരാണ് സർവേയുടെ ഭാഗമായത്. വ്യക്തികളെ രോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ സംബന്ധിച്ച് വിവരശേഖരണം നടത്തുന്നത് ആശാപ്രവർത്തകരാണ്. ഈ വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് അസൈസ്മെൻറ്റ് ചെക്ക് ലിസ്റ്റ് 0.4 താഴെയുള്ളവരെയാണ് ജീവിതശൈലി രോഗസാധ്യതയുള്ളവരായി കണക്കാക്കുന്നത്. ഇതിൽ 37,029 പേർക്ക് അർബുദ രോഗ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി. 30,637 പേരിലും സ്ഥലാർബുദ സാധ്യതയാണ് കണ്ടെത്തിയത്. 6,025 പേരോട് ക്ഷയരോഗ നിർണയത്തിനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പേരിൽ സർവേ നടത്തിയത് മലപ്പുറം ജില്ലയിലാണ്. 729,023 പേർ. കുറവ് പാലക്കാടും 88,480 പേർ. സോണിയാഗാന്ധിക്കെതിരെ ED നടപടിയിൽ കോൺഗ്രസിൻ്റെ രാജ്യവ്യാപക പ്രതിഷേധം. തുടരവേ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ വിജയ് ചൗക്കിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത്. കേരളത്തിൽ നിന്നുള്ള MPമാരായ രമ്യ ഹരിദാസ്, കൊടിക്കുന്നൽ സുരേഷ് അടക്കമുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് വലിച്ചിഴച്ച് മാറ്റി. KC വേണുഗോപാൽ, മാണിക്കൻ ടാഗോർ, ഇമ്രാൻ പ്രതാപക, രഞ്ജിത് രഞ്ജൻ തുടങ്ങിയ MPമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോൺഗ്രസ് നേതാക്കളായ അധീർ രഞ്ജൻ ചൗധരി, മല്ലികാർജ്ജുൻ ഖാർഗെ, TN പ്രതാപൻ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. നാഷണൽ ഹെറാൾഡ് കേസിൽ 2 തവണയാണ് സോണിയാഗാന്ധിയെ ED ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച 3 മണിക്കൂറോളം സോണിയെ ചോദ്യം ചെയ്തിരുന്നു. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കർഷക സംഘം, അഖിലേന്ത്യാ കിസാൻ സഭയും കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവിനെ സന്ദർശിച്ച് മെമ്മറാണ്ടം നൽകി. MPമാരായ ഡോക്ടർ വി ശിവദാസൻ, ജോൺ ബ്രിട്ടാസ് എന്നിവരോടൊപ്പം അഖിലേന്ത്യാ കിസാൻ സഭ പ്രസിഡന്റ് അശോക് ധവളെ, ഫിനാൻസ് സെക്രട്ടറി പി കൃഷ്ണപ്രസാദ്, കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി എന്നിവരാണ് മന്ത്രിയെ സന്ദർശിച്ചത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. OTT സിനിമകളിൽ അഭിനയിക്കുന്ന താരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുമെന്ന് ഫിയോക്ക്. തിയേറ്ററുകൾ നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം OTT റിലീസാണ്. തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്ത് 42 ദിവസങ്ങൾക്ക് ശേഷമേ OTTയിൽ സിനിമ നൽകാവൂ എന്ന നിബന്ധനയും ചിലർ ലംഘിക്കുകയാണ്. ഇത് 56 ദിവസമായി ഉയർത്തണമെന്ന ആവശ്യം ഫിലിം ചേംബറിനെ അറിയിക്കുമെന്നും ഫിയോസ്ക് ഭാരവാഹികൾ പറഞ്ഞു. ഫിലിം ചേംബറും ഇതേ ആവശ്യം സിനിമാ സംഘടനകളുടെ സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മലയാളത്തിൽ സമീപകാലത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്ത ഒട്ടുമിക്ക സിനിമകളും പരാജയമായിരുന്നു. ഇത് തിയേറ്റർ ഉടമകളെയും നിർമ്മാതാക്കളെയും വിതരണക്കാരെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന് 7,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനം. ലോകസഭ ആകർഷിക്കുന്ന സ്റ്റാർട്ടപ്പ് ഹബായി നമ്മുടെ നാട് മാറുന്നു. മുഖ്യമന്ത്രി. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖകൻ പ്രീത് കൂടാളി ചേരുന്നു. ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മീറ്റ് ദ ഇൻവെസ്റ്റർ പരിപാടി വിജയകരമായി വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ 7,000 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ലഭിച്ചത്. അപ്പോൾ കഴിഞ്ഞയാഴ്ച July 20 നെസ്റ്റോ ഗ്രൂപ്പ് 700 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വ്യവസായ വളർച്ച ഗണ്യമായ രീതിയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിവിധ തരത്തിലുള്ള നിക്ഷേപ വാഗ്ദാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീറ്റ് ദ ഇൻവെസ്റ്റർ പരിപാടി വിജയകരമായി സംഘടിപ്പിച്ചതിൽ 7,000 കോടിയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചുവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിൻ്റെ വ്യവസായ പുരോഗതിയെക്കുറിച്ച് പൊതുവെ ചില ആശങ്കകൾ ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വ്യവസായ മേഖല ഗണ്യമായ നിലയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഉത്തരവാദിത്ത നിക്ഷേപം സ്വീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. 50 കോടിയിലധികം നിക്ഷേപമുള്ള വ്യവസായങ്ങൾക്ക് 7 ദിവസം കൊണ്ട് അനുമതി നൽകുകയാണ്. നെസ്റ്റോ ഗ്രൂപ്പ് 700 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു. ടാറ്റ LXCയുമായി 75 കോടിയുടെ നിക്ഷേപ പദ്ധതികൾക്ക് കരാർ ഒപ്പുവെച്ചു. 10 മാസം കൊണ്ട് ഇവർക്കാവശ്യമായ കെട്ടിടം കൈമാറും. കാക്കനാട് 1,200 കോടി നിക്ഷേപം വരുന്ന 20,000 പേർക്ക് ജോലി ലഭിക്കാവുന്ന പദ്ധതിക്ക് ഒപ്പുവെച്ചിട്ടുണ്ട്. ദുബായ് എക്സ്പോ വഴിയും കേരളത്തിൽ നിക്ഷേപം എത്തിയത് മുഖ്യമന്ത്രി പറഞ്ഞു. MSME മേഖലയ്ക്ക് കൈത്താങ്ങായി 1,416 കോടിയുടെ പാക്കേജ് നടപ്പാക്കുന്നുണ്ട്. 50 കോടി വരെ ഉള്ള വ്യവസായങ്ങൾക്ക് അതിവേഗം അനുമതി നൽകുകയാണ് സംസ്ഥാനം. സംരംഭകരുടെ പരാതിയിൽ അതിവേഗം നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക, തൊഴിലവസരം നേടുക, അതാണ് ലക്ഷ്യം. കിൻഫ്രയ്ക്ക് കീഴിലെ 5 പാർക്കുകൾക്ക് ദേശീയ അംഗീകാരം കിട്ടി.
വായ്പ നൽകുന്നതിൽ KSIDC റെക്കോർഡ് നേട്ടം ഉണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. വിലക്കയറ്റത്തിനെതിരെ ആഗസ്റ്റ് 10 രാജ്ഭവൻ മുന്നിൽ LDF പ്രതിഷേധ ധർണ നടത്തുമെന്ന് കൺവീനർ EP ജയരാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിഷേധ സമരത്തിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കും. അന്നേ ദിവസം തന്നെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും രാവിലെ 10 മണിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. AKG അനുസ്മരണ സെമിനാർ 27-ാം തീയതി സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായി ആസാദിക്ക് അമൃത് മഹോത്സവത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ സേനാനി AKG അനുസ്മരിക്കും. നാളെ ഉച്ചയ്ക്ക് 2:30 പെരളശ്ശേരി 3 ഫെരിയ താജ് ഓഡിറ്റോറിയൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. MP മാരായ ഡോക്ടർ വി ശിവദാസൻ, അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ വിശിഷ്ടാതിഥികളാവും. ഡോക്ടർ VV കുഞ്ഞികൃഷ്ണൻ AKG അനുസ്മരണ പ്രഭാഷണം നടത്തും. വിദ്യാഭ്യാസ കിറ്റ് വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നടന്നു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൗജന്യ വിദ്യാഭ്യാസ കിറ്റിൻ്റെ ഉദ്ഘാടനം ചെയർമാൻ KK ദിവാകരൻ നിർവഹിച്ചു. പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രഞ്ജിത്ത് P മനോഹർ, ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ M മനോഹരൻ, അഡീഷണൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ K രേഖ, ബോർഡ് ഡയറക്ടർമാർ എന്നിവർ സംസാരിച്ചു. വളവട്ടടുത്ത് അമൃത് പദ്ധതിയിലെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാക്കുന്നു. ദിവസങ്ങളായി നടക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. സാമൂഹ്യ പ്രവർത്തകൻ സലീം വളവട്ടണം ടോൾ ഫ്രീ നമ്പറിൽ പരാതി വിളിച്ചു പറഞ്ഞിട്ടും ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി അധികൃതർ തയ്യാറായിട്ടില്ല. കുടിവെള്ളം കിട്ടാതെ ആയിരങ്ങൾ വിഷമിക്കുമ്പോൾ വെള്ളം പാഴാക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷൻകാർ നാളെ കലക്ട്രേറ്റ് മാർച്ച് നടത്തും. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ കലക്ട്രേറ്റ് മുന്നിൽ നടക്കുന്ന ധർണ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സ്റ്റേറ്റ് സെക്രട്ടറി PV പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. പ്രകൃതിദത്തമായ അലോവേറയുടെ യഥാർത്ഥ ഗുണം തിരിച്ചറിയാൻ AM അലോവേറ ക്ലിയർ ജെൽ. ഒരു മായവും ചേർക്കാത്ത 100% പ്രകൃതിദത്തമായ ഞങ്ങളുടെ ഉൽപ്പന്നം നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കമേകി കണ്ണടകളിലെ കറുപ്പ്, മുഖക്കുരു, പാടുകൾ എന്നിവ അകറ്റും. കൂടാതെ എണ്ണമയമുള്ള ചർമ്മം, സൺബേൺ, മോയ്സ്ചറൈസർ, അകാല വാർദ്ധക്യം തുടങ്ങി എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം AM അലോവേറ ക്ലിയർ ജെല്ലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ബേൺസ്, കട്ട്സ്, സ്ക്രാച്ചസ്, നാപ്പി റേഷസ്, ക്രാക്സ് തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്ക് ഏതൊരു പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന അലോവേറ ക്ലിയർ ജെൽ, അലോവേറ വൈറ്റമിൻ ഇ ജെൽ, അലോവേറ റോസ് ഫേസ് വാഷ്, റെഡ് സാൻഡിൽ ക്രീം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ലഭ്യമാക്കും. ഒരു പാർശ്വഫലങ്ങളുമില്ലാതെ മുഖത്തും മുടിയിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന AM അലോവേറ ക്ലിയർ ജെൽ എല്ലാവിധ ത്വക്ക് രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ തികച്ചും ഫലപ്രദമാണ്. ഹോം ഡെലിവറി സൗകര്യം ഞങ്ങൾ ലഭ്യമാക്കും. കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ക്വാളിറ്റിയോടുകൂടി ചെയ്തു കൊടുക്കപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി AM ഹെർബൽ പ്രൊഡക്ട്സ്, കൽപ്പറ്റ, വയനാട്. ബ്രാഞ്ചസ് പരൽ, കൂത്തുപറമ്പ്. ഫോൺ നമ്പർ 7012970660.